ഡി സി സി പ്രസിഡൻ്റായിരുന്നയാൾ സി പി എമ്മിലെത്തുകയും വളരെ വേഗം അവിടെ ഒരു നക്ഷത്രമാവുകയും ചെയ്യുക ഒരു അപൂർവതയാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും എം പിയുമായിരിക്കെ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോകുന്നതും ഒരു അപൂർവതയാണ്. ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ പോകുന്ന വാഗ്വൈഭവം കൂടിയായാൽ ഇന്നത്തെ നമ്മുടെ അതിഥിയായി ശ്രീ ടി കെ ഹംസ നേരെ ചൊവ്വേ. താങ്കളെ എങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം? ഹംസക്ക എന്ന് വിളിക്കുന്നതാണോ അതോ സഖാവ് ഹംസ എന്ന് വിളിക്കുന്നതാണോ? എനിക്ക് രണ്ടും ഇഷ്ടമാണ്, രണ്ടും വിളിക്കാറുണ്ട്. താങ്കളിപ്പോൾ രാഷ്ട്രീയത്തിൽ എത്തിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മാപ്പിളപ്പാട്ടുകാരനാകുമായിരുന്നു അതോ ഒരു മതപണ്ഡിതനാകുമായിരുന്നു? ഞാനൊരു നല്ല വക്കീലാകുമായിരുന്നു. എന്താ അങ്ങനെ തോന്നാൻ കാരണം? തോന്നാൻ കാരണം അവിടെ വളരെ അധ്വാനിച്ച് എൻ്റെ ജോലിയിൽ ശ്രദ്ധിച്ച് പണിയെടുത്തിരുന്ന ഒരാളാണ്. കുറച്ച് വൈകിയാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയത്. പ്രായത്തിൽ ഒരു 4 കൊല്ലം മുമ്പ് തുടങ്ങാമായിരുന്നു, കഴിഞ്ഞില്ല. തുടങ്ങിയപ്പോൾ നന്നായിട്ട് പണിയെടുക്കുക, വളരെ വേഗം വരികയും ചെയ്തു. അങ്ങനെ ഹൈക്കോടതിയിൽ വരെ എത്തി. അപ്പോൾ ആണ് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് പോയി, അതങ്ങ് പോയത്. ഇപ്പോൾ താങ്കൾ പാർട്ടിയുടെ മാത്രം ഒരു വക്കീലാണ് എന്ന് പറഞ്ഞാലും പാർട്ടിയുടെ ഒരു ഫുൾ ടൈം പ്രവർത്തകനാണ്. എങ്കിലും എല്ലാ കാര്യത്തിനും പാർട്ടിയെ ന്യായീകരിക്കുക എന്ന വക്കാലത്തല്ലേ താങ്കൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്? അങ്ങനെയില്ല. പാർട്ടിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുക, പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ബാധ്യത ഒരു സഖാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ ഞാനായിട്ടൊരു പ്രത്യേകതയൊന്നുമില്ല. ആ ചിലപ്പോൾ പാർട്ടിക്ക് ക്ഷീണമുള്ള കാര്യങ്ങളുണ്ടാവാം. അങ്ങനെ വരുമ്പോഴും പാർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പാർട്ടിക്ക് വേണ്ടി വാദിക്കാനും ഒക്കെ ബാധ്യത ഉണ്ട് ഒരു പ്രവർത്തകന്. താങ്കളിപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വരെ അംഗമായ ഒരു വ്യക്തിയാണ്. താങ്കൾക്ക് തോന്നുന്നില്ലേ ഈ മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി ഒരു കാപട്യമാണ് വെച്ച് പുലർത്തുന്നതെന്ന്? അങ്ങനെ ഞാൻ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. സംഘടനാപരമായിട്ടും അതിലെ പ്രത്യയശാസ്ത്രപരമായിട്ടും ഒരു മതവിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റുകാരനാകുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കമ്മ്യൂണിസ്റ്റ് ഗ്രന്ഥങ്ങളിലുണ്ട്, ഇ എം എസിൻ്റെ വ്യാഖ്യാനമുണ്ട്, ഒരുപാട് ഉപദേശങ്ങൾ ആ കാര്യത്തിലുണ്ട്. അല്ല, താങ്കളിപ്പോൾ പറയുന്നത് അബ്ദുള്ളക്കുട്ടി പറഞ്ഞ അതേ വാചകങ്ങളാണ്? അല്ല, അബ്ദുള്ളക്കുട്ടി പറഞ്ഞ വാചകം ഇതൊന്നുമല്ല. അബ്ദുള്ളക്കുട്ടി പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും പാർട്ടി പരിപാടിയും രണ്ടും രണ്ടാണ്. പരിപാടിയും തെറ്റാണ്, ശാസ്ത്രവും തെറ്റാണെന്നുള്ളടത്താണ് അബ്ദുള്ളക്കുട്ടി എത്തിച്ചേർന്നത്. ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവർക്കെതിരെ സർക്കുലർ അയച്ചിട്ടുണ്ട് പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട്. അപ്പോൾ ആ ഈശ്വരവിശ്വാസം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതിനെ പാർട്ടി അനുകൂലിക്കുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. അതേസമയം ഈശ്വരവിശ്വാസികളുടെ വോട്ട് പാർട്ടിക്ക് വേണം താനും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഞാണിൽ മേൽക്കളി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവല്ലേ? ഈശ്വരവിശ്വാസികൾക്കെതിരെ പാർട്ടിയോട് സർക്കുലർ അയച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വിശ്വാസികൾക്കെതിരെയല്ല, ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത പാർട്ടി എം എൽ എമാർക്ക് എതിരെ അങ്ങനെ ഒരു സർക്കുലർ അയച്ചത് എന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ സർക്കുലർ കിട്ടിയിട്ടില്ല. ഒരു ഈശ്വര വിശ്വാസിക്ക് മാതൃകാപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കാൻ കഴിയുമോ? അത് അവനെ വ്യക്തികളുടെ അഭിപ്രായത്തിനും വിശ്വാസത്തിനും ആസ്പദിച്ചുകൊണ്ടാണ്. ഞാൻ അങ്ങനെ നയിക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവർക്ക് കഴിയുമല്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയും. പക്ഷേ ഒരു ഈശ്വര വിശ്വാസിക്ക് അതിൽ കഴിയില്ല എന്ന് ദക്ഷിണാമൂർത്തി തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു. താങ്കളുടെ പേര് കൂടി ഉദ്ധരിച്ചുകൊണ്ട് അതുണ്ടാവാം, പക്ഷേ ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഒരു തടസ്സവും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ താങ്കൾ പറയുന്നത് ഒരു ഈശ്വരവിശ്വാസിക്ക് മാതൃകാപരമായ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് നിലനിൽക്കാൻ കഴിയുമെന്ന് തന്നെയാണ്? അങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അതിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? മൗനം പാലിക്കേണ്ടത് മൗനം പാലിക്കും, പറയേണ്ടയിടത്ത് പറയും, പറയേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയാൽ വെട്ടി തുറന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുണ്ട്, 6 പ്രാവശ്യം ഉംറക്ക് പോയ ആളാണ് ഞാൻ, 1 പ്രാവശ്യം ഹജ്ജിന് പോയ ആളാണ്. എന്നോട് എന്തിന് പോയി എന്നോ പോയതിൽ നടപടി ഉണ്ടെന്നോ പാർട്ടിയിൽ നിന്നൊരു നിലപാടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് അങ്ങനെ പോകുന്നു. പക്ഷേ അബ്ദുള്ളക്കുട്ടി അതുപോലെ കുറച്ച് വൈകിയാണെങ്കിലും ഈ വിശ്വാസത്തിലേക്ക് വരികയും അത് തുറന്നു പറയുകയും ചെയ്തപ്പോൾ അതേക്കുറിച്ച് പാർട്ടി മൗനം പാലിക്കുകയും പിന്നീട് മോഡി എന്നുള്ള ഒരു അബ്ദുള്ളക്കുട്ടിയുടെ അഭിപ്രായം പൂർണ്ണമായി വ്യാഖ്യാനിച്ച് പറയേണ്ട ഒരു ബാധ്യത എനിക്കില്ല. പക്ഷേ അബ്ദുള്ളക്കുട്ടി ഈ അഭിപ്രായങ്ങളൊക്കെ 10 കൊല്ലമായി എം പി ആയിട്ട് അന്നേ പറയുന്ന അഭിപ്രായമാണിതൊക്കെ. അന്ന് ആ തീരുമാനമെടുത്തിട്ട് അന്ന് തന്നെ ഈ നിലപാടെടുക്കാമായിരുന്നല്ലോ. 10 കൊല്ലമായി ഏറ്റവും ചെറുപ്പത്തിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് പാർലമെൻറ്റിലേക്ക് നിർദ്ദേശിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട് അയച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനോടൊരു ബഹുമാനവും ഒരു ആദരവും വേണ്ടേ? അന്ന് ചെയ്ത ചില സംഭവങ്ങൾ ഉണ്ടായതായിട്ട് വളച്ചൊടിച്ച് ഇപ്പോഴാണ് പറയുന്നത് വല്യമ്മാൻ്റെ ശവ സംസ്കാരത്തിന് പോയതും പള്ളി കയറാതിരുന്നതും. അത് ഇപ്പോഴല്ലോ, 10 കൊല്ലം മുമ്പുള്ള കാര്യം ഈ പറയുന്നത്. അന്ന് അത് അങ്ങനെ ഒരു തടസ്സവും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അന്ന് പോവില്ലേ? താങ്കൾക്ക് തോന്നുന്നില്ലേ അബ്ദുള്ളക്കുട്ടിയെ മതവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടി അതിനെ ഗൗനിച്ചു തന്നെയില്ല?
പക്ഷെ അതിനുശേഷം മോഡി എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ അതിൽ കയറി പിടിച്ച് അബ്ദുള്ള കുട്ടിയെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. മോഡിയുടെ ഒരു വലിപ്പത്തരം പറഞ്ഞത് മാത്രമല്ല അതിൻ്റെ അകത്ത് പ്രശ്നം. ഇപ്പോൾ വിശദീകരണം, മോഡിയെ സംബന്ധിച്ച് അയാളാണ് മാതൃകാ പുരുഷൻ എന്ന് പറഞ്ഞു. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പോഴേക്ക് അബ്ദുള്ള കുട്ടി ചെയ്തത് എന്താ? അതിന് മറുപടി വിശദീകരണം കൊടുത്തു. അത് ആദ്യം പത്രക്കാർക്കാണ് കൊടുത്തത്, എന്നിട്ട് പോയിട്ടാണ് പാർട്ടി ഓഫീസ് കൊടുക്കുന്നത്. ആ സമ്പ്രദായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയതല്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആകെ മൊത്തമുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ടൊരു സസ്പെൻഷൻ കൊടുത്തത്. സസ്പെൻഷൻ നടപടി ഒരു പണിഷ്മെൻ്റ് അല്ല എന്ന് അങ്ങേക്കറിയാലോ. ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ അയാളെ പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ച് തിരിച്ച് നന്നാക്കി എടുക്കാനാണ് ഇത്തരം നടപടികൾ. അതിൽ സസ്പെൻഷൻ ഉണ്ട്, സെൻഷർ ഉണ്ട്, വാർണിംഗ് ഉണ്ട്. അതൊന്നും പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും പോകുന്നില്ല. അയാളുടെ പേരിൽ ഒരു നടപടി എടുത്തിട്ടില്ല. പക്ഷേ ഈ ശുദ്ധീകരണം കഴിഞ്ഞ് അബ്ദുള്ള കുട്ടി പാർട്ടിയിലെ പഴയതുപോലെ തിരിച്ചു വരും എന്ന് താങ്കൾക്ക് വിചാരമുണ്ടോ? അതിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ ഒരു ജ്യോത്സ്യന് മാത്രമേ കഴിയുള്ളൂ. അതന്നെ അദ്ദേഹത്തിൻ്റെ വിവരമനുസരിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. താങ്കൾക്ക് ജ്യോത്സ്യത്തിൽ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ പ്രശ്നം. അവരുടെ പണി അതാണല്ലോ, ഭാവി സൂത്സേർ. അല്ല, അബ്ദുള്ള കുട്ടിക്ക് നാടീ ജ്യോതിഷത്തിലുള്ള വിശ്വാസവും കൂടിയാണ് അദ്ദേഹത്തെ ഈ നിലയിൽ കൊണ്ട് ഇപ്പോൾ എത്തിച്ചത്. അതുപോലെ എന്തെങ്കിലും വിശ്വാസം താങ്കൾക്ക് ഉണ്ടോ? അദ്ദേഹത്തിനെ എത്തിച്ച വിശ്വാസം എന്താ വെച്ചാൽ അത് അദ്ദേഹത്തെ തുണക്കട്ടെ എന്നല്ലാതെ ഞാൻ അതിൽ പറയുന്നില്ല. അപ്പോൾ ഈ മതവിശ്വാസം വെച്ച് പുലർത്തിയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ആത്മസംഘർഷങ്ങൾ ഒരുപാട് ഉണ്ടായി എന്നാണ് അബ്ദുള്ള കുട്ടി പറഞ്ഞത്. പല സന്ദർഭങ്ങളിലും അദ്ദേഹം അന്നത് തുറന്നു പറഞ്ഞില്ലെങ്കിലും അതുപോലെ എന്തെങ്കിലും ആത്മസംഘർഷങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്? എനിക്കൊന്നും വരെ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാണ്? താങ്കൾ ആരെയും ഗൗനിക്കാതെ താങ്കൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തതുകൊണ്ടാണ്? അങ്ങനൊന്നുമല്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിട്ടുമില്ല. ഞാൻ എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ബന്ധുക്കളും ബന്ധങ്ങളും സമൂഹവും സമുദായവും പാർട്ടിയും ഒക്കെ ഉണ്ട്. അതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ജീവിച്ചു പോകുന്നു. അവിടെ ഒരു സംഘർഷത്തിൻ്റെ പ്രശ്നമില്ല. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രമുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഈശ്വര വിശ്വാസത്തെ ന്യായീകരിക്കാൻ കഴിയുക? അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു താത്വിക ആചാര്യനോ ഈ തത്വശാസ്ത്രങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളോ അല്ല. ഞാനൊരു സാധാരണ പ്രവർത്തകനാണ്, നാടൻ, ഏറനാടൻ മാപ്പിള, അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നോട് പ്രത്യയശാസ്ത്രം കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ട് കാര്യം. താങ്കൾ പറയുന്നത് ഇപ്പോൾ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ഇങ്ങനെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചൊന്നും പാർട്ടി തന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്? ആവശ്യമുണ്ടോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് പ്രത്യയശാസ്ത്രമുണ്ട്, താത്വികമായ വീക്ഷണമുണ്ട്. അതിൽ അഗാധമായ വിവരമുള്ള ആളല്ല ഞാൻ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പാർട്ടി പരിപാടി എന്നൊന്നുണ്ട്. ആ പരിപാടി നടപ്പാക്കാൻ ഏത് വിശ്വാസിക്കും പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാം എന്നാണ് പാർട്ടി പരിപാടി പറയുക. അത് വെച്ചാണ് ഞാൻ. പക്ഷേ പാർട്ടി നേതാക്കളെ ഇപ്പം ഈ സൊലാത്ത് നഗറിലും അതുപോലെ കരന്തൂർ സുന്നി മർക്കസിലും ഒക്കെ സന്ദർശനം നടത്തുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ അനുകൂലിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ പോണത്. ഞാൻ സൊലാത്ത് നഗറിൽ പോയിട്ടുണ്ട്, മർക്കസിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അനുകൂലിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമല്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ പോകുന്നത്. അപ്പോൾ ഈ മതപ്രീണനം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഒരു നയമാണ്, താങ്കളും അതിനെ 100% അനുകൂലിക്കുകയാണ്? എല്ലാ മതക്കാരോടും സൗഹൃദത്തിൽ നിൽക്കുന്നതും എല്ലാ മതവിഭാഗത്തെയും ഒരുപോലെ കാണുന്നതും പ്രീണനമാണ് എന്ന് പറഞ്ഞുകൂടാ. അമൃതാനന്ദമയിയുടെ സമ്മേളനത്തിൽ വിളിച്ചിട്ട് ഞാൻ പോയിരുന്നു. അമ്പലത്തിൽ ഉത്സവം ഉണ്ടാവും, എൻ്റെ വീട്ടിന് മുമ്പിൽ അമ്പലമാണ്. ഉത്സവം ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ പോയി അതിൻ്റെ സംബന്ധിക്കാറുണ്ട്. അതെല്ലാ വിഭാഗത്തോടും ബി ജെ പിയിലെ വലിയ നേതാക്കളോട് വലിയ സൗഹൃദത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അതൊക്കെ പ്രീണനമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ല. ഐഎസിൻ്റെ നിലപാട് ചോദിച്ച് പറഞ്ഞ് അത് പിണറായിൻ്റെ നിലപാടാവും, പിന്നെ അത് തമ്മിലുള്ള സംഘർഷമാവും. ആ വിഷയം വിടുകയാണ് നല്ലത്. ടി കെ ഹംസയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷാരഗുണമുള്ള നാവിനെക്കുറിച്ചാണ് ഏറെ ആളുകളും പറയുക. അതായത് കളിയാക്കി പറയാൻ, പരിഹസിക്കാനൊക്കെ ടി കെ ഹംസ വളരെ മിടുക്കനാണെന്ന് പറയും. അപ്പോൾ അമൃതാനന്ദമയെക്കുറിച്ച് താങ്കൾ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തലപ്പാവ് ഉള്ളതുകൊണ്ട് മൻമോഹൻ സിംഗിന് ചെവി കേൾക്കില്ല എന്ന് താങ്കൾ പറഞ്ഞു. സോമനാഥ് ചാറ്റർജി ചീറ്റർജിയാണെന്ന് താങ്കൾ പറഞ്ഞു. ഇങ്ങനെ പരിഹസിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉത്തരവാദിത്വം കൂടി നോക്കണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? അമൃതാനന്ദമയ്യെ സംബന്ധിച്ച് മോശമായി ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അമൃത മതവിശ്വാസത്തിനെതിരായിട്ട് അല്ലെങ്കിൽ മത ആചാരങ്ങൾക്കെതിരായിട്ടും മതമേധാവികൾക്കെതിരായിട്ടും ഞങ്ങളെയൊക്കെ രാഷ്ട്രീയത്തിൽ പഠിപ്പിച്ച ഒരു നേതാവായിരുന്നു ബഹുമാനപ്പെട്ട എ കെ ആൻ്റണി. അങ്ങനത്തെ ആൻ്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം അമൃതാനന്ദമയ്യൻ്റെ അടുത്ത് പോയിട്ട് നിന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. അത് ആൻ്റണിയെക്കുറിച്ചാണ് പറഞ്ഞത്, അമൃതാനന്ദമയ്യെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല.
മറ്റതൊക്കെ ഞാൻ എൻ്റെ ഹാസ്യ ഭാവത്തിൽ ഇപ്പോൾ കാർട്ടൂണിൽ എന്തൊക്കെ വരും ആ രീതിയിൽ പറഞ്ഞതാണ്. മൻമോഹൻ സിംഗിനോട് പാർലമെൻറ്റിൽ പോയി ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കൂല, ഇങ്ങോട്ട് പറയും, അങ്ങോട്ട് പറയുന്നത് കേൾക്കാതിരിക്കാനാണ് ചെവി അടക്കി കെട്ടിയത് എന്നാണ് ഞാൻ പറഞ്ഞത്. ലേശം പൊന്തിച്ചാൽ കേൾക്കുമല്ലോ, അതൊരു തമാശ പറയണ്ട. ഒരു ഹാസ്യ സാഹിത്യം ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിയണം. സഞ്ജയനൊക്കെ വലിയ ഹാസ്യ സാഹിത്യകാരനായിരുന്നു. അതെ, അപ്പോൾ ഹാസ്യ സാഹിത്യം ഉൾക്കൊള്ളാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിയണം. താങ്കൾക്ക് അതിന് കഴിയുന്നുണ്ടോ? താങ്കളെ പരിഹസിച്ചാൽ താങ്കൾ വളരെ രൂക്ഷമായിട്ടല്ലേ പ്രതികരിക്കാറ്? അങ്ങനെ അത് പറയില്ല. എത്രയാൾ എന്തെല്ലാം പരിഹസിക്കുന്നുണ്ട്. കാർട്ടൂണിൽ ചിലതൊക്കെ കണ്ടാൽ നമുക്ക് വല്ല സങ്കടം തന്നെ തോന്നിപ്പോകും. അതൊക്കെ ചിരിച്ച് കളിച്ചാണ് നമ്മൾ ഇറങ്ങേണ്ടത്. താങ്കൾ വളരെ രൂക്ഷമായിട്ട് ചില ആളുകളോട് പെരുമാറാറില്ലേ? ഇപ്പോൾ താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ വളരെ മോശമായിട്ട് തന്നെ ചിലപ്പോൾ പ്രതികരിക്കാറില്ലേ? അല്ല, അതേ നാണയത്തിൽ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഒരാളിപ്പോൾ. നിങ്ങൾ എന്നെ മനഃപൂർവ്വം ഒരു കാര്യത്തിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് കണ്ടാൽ കുറച്ച് ഗൗരവമായിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഒരു ഗൗരവമായിട്ട് നിങ്ങളും എടുക്കേണ്ടതില്ല. അതല്ലാതെ ഒരു ദേഷ്യത്തിൻ്റെ ഒരു പെർമനൻ്റ് സ്ഥിരമായിട്ടുള്ള ഒരു വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ താങ്കളുടെ ഈ പരിഹാസം ആരെയെങ്കിലും കാര്യമായി വേദനിപ്പിച്ചതായിട്ട് താങ്കളുടെ അറിവിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ എനിക്കൊരാളും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അപ്പോളജി പറയണേന് എനിക്കൊരു മടിയില്ല. എപ്പോഴെങ്കിലും അപ്പോളജി പറഞ്ഞിട്ടുണ്ടോ താങ്കൾ? അങ്ങനെ പറയേണ്ടതായിട്ടൊരു സ്ഥിതി വന്നിട്ടില്ല. പക്ഷേ ചില വോട്ടർമാരോട് തന്നെ താങ്കൾ വളരെ പരുക്കനായി പെരുമാറുന്നു എന്ന ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ്റെ ഒരു ജില്ലാ സെക്രട്ടറി പത്രത്തിൽ തന്നെ അങ്ങനെ ഒരു കത്ത് എഴുതിയിരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പെരുമാറുന്നത്? എനിക്കറിഞ്ഞുകൂടെ. ഞാൻ പറഞ്ഞ മറുപടി അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. എന്നോട് അവർ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് സ്വീകരിക്കാൻ വയ്യാത്ത കാര്യങ്ങളായിരുന്നു. അതിന് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അതവർക്ക് ഇഷ്ടമില്ലാതെ പോയി അവരെന്തോ അനുകൂലമല്ലാത്ത ആളുകൾക്ക് പലതും തോന്നുമല്ലോ. ഒരുപക്ഷെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞതാണോ അതോ ആ പറഞ്ഞ രീതിയാണോ അവർക്ക് ഇഷ്ടപ്പെടാത്തത്? രീതി ഓരോരുത്തരുടെ രീതിയല്ലേ, അവരെങ്ങനെയാ മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. അല്ല, അവരുടെ രീതിക്കല്ല, എന്റെ രീതി ഞാൻ സാധാരണ പറയുന്ന രീതിക്കാണ് പറഞ്ഞത്. പക്ഷെ താങ്കളുടെ രീതിക്ക് ഒരിക്കലും ഒരു കുഴപ്പം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സംശയമുണ്ടോ കാര്യത്തിൽ? ഞാൻ ഒരാളോട് ദേഷ്യപ്പെട്ട് പറയേണ്ട കാര്യം എന്താ? അവരെ നമ്മളെ താഴെയുള്ളതൊന്നുമല്ലോ. മറ്റുള്ളവർ ടി കെ ഹംസയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ്, ആ ദേഷ്യം വന്നാൽ ഏത് തരത്തിലും പെരുമാറും. ഇത് താങ്കളുടെ പെരുമാറ്റത്തിൽ അങ്ങനെ ഒരു മാറ്റം ഇല്ലെങ്കിൽ ആളുകൾ അങ്ങനെ പറയുമോ? നോക്കൂ, ഈ മുസ്ലിം ലീഗിൻ്റെ അട്ടിപ്പേറായിട്ട് 60 കൊല്ലം പാരമ്പര്യത്തിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് 50,000 വോട്ടിന് ഞാൻ ജയിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ, നിങ്ങൾ ഈ കാണുന്ന തെറ്റായ ഒരു സ്വഭാവം എനിക്കില്ല എന്നാണ് ജനങ്ങളുടെ തീരുമാനം. അതുപോലെ 20 കൊല്ലം നിയമസഭയിൽ ഞാനിരുന്നു. ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ ഗുണം കൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു വാക്ക് പറഞ്ഞതിനെ എടുത്ത് വലുതാക്കി അങ്ങനെ പോകുന്നതിന് നിവൃത്തിയില്ല. ഇത്ര കാലത്തെ പൊതുജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ പ്രസംഗത്തിൽ വരുന്ന ഈ ഉപമകളും അതുപോലെ നാടൻ പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അത് താങ്കൾ മുൻകൂട്ടി ആലോചിച്ചുറപ്പിക്കുന്നതാണോ അതോ താങ്കൾ പ്രസംഗിക്കുന്ന സമയത്ത് വരുന്നതാണ്? അപ്പോഴാണ് ആ ചോദ്യം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ ഒരിക്കലുമില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഇന്ന മീറ്റിങ്ങിൽ പോകുമ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ് രസിപ്പിക്കണം, അങ്ങനെ ആലോചിച്ച് പോയിട്ടില്ല, പോയാലത് പറഞ്ഞാൽ ശരിയാവില്ല. ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ്. അത് നമ്മളെ മനസ്സിൻ്റെ ഒരു ഇതിൽ നിന്ന് സ്വതസിദ്ധമായിട്ട് വരുന്നതാണ്. ആ ഇരിക്കും വ്യക്തിപരമായി വിഷമമുള്ള സമയത്ത് പോലും പ്രസംഗിച്ചു വരുമ്പോൾ അങ്ങനെ രസം പറഞ്ഞു പോകും. ഇപ്പോൾ ഏറ്റവും അധികം കേരളത്തെ ചിരിപ്പിച്ച ആളാണ് സഞ്ജയൻ. സഞ്ജയൻ്റെ രോഗം നിങ്ങൾക്കറിയില്ല, കുടുംബജീവിതം അറിയാം, വളരെ വിഷമത്തിലായിരുന്നു അദ്ദേഹം എല്ലാം നിരക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ നമുക്ക് ചിരി വരും. താങ്കൾക്കും അങ്ങനെ ഒരു ദുഃഖം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനിതിങ്ങനെ മുമ്പേ തമാശ പറഞ്ഞ് അങ്ങനെ പോകുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ മലപ്പുറത്തായതുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ താങ്കളുടെ നാക്കിന് ഇത്രത്തോളം പുളിപ്പുണ്ടാകുന്നത്? മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുമ്പോൾ പുളിപ്പ് മാത്രമല്ല, അതിന് ശക്തിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ എതിർപ്പിൻ്റെ ഒരു സ്വഭാവം അതിന് വരും. എന്താ കാരണം വെച്ചാൽ, ഈ മുസ്ലിം സമുദായത്തെ നിരന്തരമായിട്ട് ഒരുപാട് കാലമായി ഇങ്ങനെ ദുർവിനിയോഗം ചെയ്ത് തിരഞ്ഞെടുപ്പും രാഷ്ട്രീയവും രാഷ്ട്രീയ സ്ഥാനമാനങ്ങളും കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടരാണ് അവർ. ആ നിലക്ക് ഞാൻ ശക്തമായിട്ട് അതിനെതിരാണ്. ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നെന്നും ലീഗിനെതിരാണ്, കമ്മ്യൂണിസ്റ്റുകാരനായപ്പോഴും ലീഗിനെതിരാണ്. ഞാൻ ഒരിക്കലും ലീഗിൻ്റെ ഒരാളായിട്ടും തോന്നിയിട്ടെന്നല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആത്മാർത്ഥത കൊണ്ട് ചിലപ്പോൾ ചില വാചകങ്ങൾ കയറിയിട്ടുണ്ടാവും. അല്ല, എല്ലാ സമയത്തും അങ്ങനെ ഉദ്ദേശശുദ്ധിയുള്ള ഒരാളാണോ ടി കെ ഹംസ? തീർച്ചയായിട്ടും. വേറെ എന്തിനാ ഉദ്ദേശശുദ്ധി ഇല്ലാതാക്കേണ്ട കാര്യം?
തീവ്രവാദത്തിലേക്ക് ഒരുപാട് പേര് പോകാതെ ഈ മുസ്ലിം രാഷ്ട്രീയ രംഗത്ത് ഉറച്ചു നിന്ന ഒരു പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾ ഒരിക്കലും കാണാത്തത് എന്തുകൊണ്ടാണ്? പോസിറ്റീവായിട്ടുള്ള കാര്യം ലീഗിൻ്റെ മാത്രമല്ല, എല്ലാവരും കാണാറുണ്ട്. മുസ്ലിം ലീഗിനോട് നിങ്ങൾ ഉദ്ദേശിച്ച മാതിരിയുള്ള ഒരു സ്ഥായിയായ വിരോധത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു വിരോധമില്ല. ലീഗ് ഉത്ഭവിച്ച കാലം മുതൽക്ക് ആ ലീഗിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ ലീഗിൻ്റെ ചില പാർട്ടികളൊന്നും നിങ്ങൾക്ക് തിരുവിതാംകൂറിൽ നിന്ന് വരുന്നവർക്ക് അത് മനസ്സിലാവില്ല. മലപ്പുറം ജില്ലയിലും മലബാറിലും നിൽക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ലീഗുകാരുടെ പാട്ടൊക്കെ കേട്ടിട്ട് ആ ദേശീയ വിരുദ്ധ അതിൽ സങ്കടം തോന്നിയിട്ടുണ്ട്. ഒട്ടും സ്വയാഭരണത്തിനും ഞെളിയണ്ട, പോലീസുകാരുടെ തല്ലുകൊണ്ടിളിയണ്ട, ഒരു കാലവും അത് താരുമോ മഹാരാജൻ, അതുകൊണ്ട് വേണ്ട ജനങ്ങളെ സ്വയരാജ്യം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഇത് ലീഗുകാർ പാടിയ പാട്ടാണ്. പാണക്കാട് തങ്ങളെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു മതിപ്പ് എങ്ങനെയാണ്? പാണക്കാട് തങ്ങൾ എന്നുള്ള നിലക്ക്, ഒരു വ്യക്തി എന്നുള്ള നിലക്കും നല്ല ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ അന്നും ഇന്നും കാണുന്നത്. വലിയ ബഹുമാനമാണ് ഇപ്പോഴും. അത് പ്രതിപക്ഷ ബഹുമാനം എന്നുള്ള അർത്ഥത്തിലും എടുക്കാം. പിന്നെ സമൂഹത്തിൽ ഒരു സ്ഥാനമുള്ള ഈ തങ്ങന്മാരെയൊക്കെ നമ്മൾ ബഹുമാനിക്കും. പാണക്കാട് തങ്ങളെ ഒരു രാഷ്ട്രീയ നേതാവ് നിലയിലാണോ അതോ ഒരു ആത്മീയ നേതാവ് നിലയിലാണോ താങ്കൾ കാണുന്നത്? ആത്മീയ നേതാവ് എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം വളരെ ഗഹനമാണ്. അതിലേക്ക് ഇപ്പം നമ്മൾ കടക്കണ്ട. അയാൾ മുസ്ലിം സമുദായത്തിലെ ഒരു മാന്യമായ പദവി അലങ്കരിക്കുന്ന ആളാണ്. ആ നിലക്കുള്ള ബഹുമാനമാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ എനിക്ക് എന്ത് ബഹുമാനം ചെയ്യേണ്ട കാര്യം എന്താണ്? താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല. എൻ്റെക്ക് ഇഷ്ടമുള്ളത് ഈ രാജ്യത്തുണ്ടാകാൻ പാടുള്ളൂ നിങ്ങൾ വിചാരിക്കാൻ പാടുണ്ടോ? അല്ല, അപ്പോൾ ലീഗിൽ താങ്കൾ ഒരു നന്മയും കാണുന്നില്ല. പക്ഷേ ആ ലീഗുമായി ഒരു അടവ് നയം ഉണ്ടാക്കാൻ പാണക്കാട് തങ്ങളുമായി പോലും ചർച്ച നടത്തിയത് താങ്കളാണ്. എന്തുകൊണ്ടാണ്? ലീഗുമായിട്ട് അടവല്ലല്ലോ, ലീഗുമായിട്ട് ബന്ധം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഒരു കാലത്ത്. ഉണ്ട്. ആ അത് ഓരോരോ കാലത്ത് അടവുപരമായ നയങ്ങൾ എടുക്കും, ആ നയം നടപ്പാക്കും, അത്രയേ ഉള്ളൂ. അല്ല, അപ്പം നമ്മുടെ ആത്മാർത്ഥത എന്നൊക്കെ പറയുന്നതിനകത്ത് ഈ പറയുന്ന അവസരവാദിത്വം ഒഴിച്ചു നിർത്തേണ്ടതല്ലേ? അവസരവാദിത്വം എന്നതിന് പറഞ്ഞുകൂടാ. ദീർഘകാലമായി ശക്തിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റ് പാർട്ടിയും എതിർത്തു പോന്നിട്ടുള്ള കോൺഗ്രസിനെ കഴിഞ്ഞ 4.5 കൊല്ലം പാർലമെൻറ്റിൽ പിന്താങ്ങിയല്ലോ. അതിന് അവസരവാദം എന്നാണോ പറയുക? ബി ജെ പിയെ ഒഴിച്ചു നിർത്താൻ വേണ്ടി കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ ചേർന്നു എന്നത് താങ്കൾ പറഞ്ഞതുപോലെ അതിനൊരു ന്യായീകരണമുണ്ട്. പക്ഷെ അതുപോലെയാണോ മുസ്ലിം ലീഗ്? ഇവിടെ ബി ജെ പിയുടെ യാതൊരു ഭീഷണിയും ഇല്ലാത്ത മലപ്പുറം പോലത്തെ ഒരു ജില്ലയിൽ മുസ്ലിം ലീഗും സി പി എമ്മും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുന്നത്? കൂട്ടുകെട്ടുണ്ടാക്കണോ ഉണ്ടാക്കണ്ടേ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കൂട്ടുപാർട്ടി ഉണ്ടാക്കിയാൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും, ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ വെക്കും. അല്ലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു വ്യത്യസ്തമായ പാർട്ടിയാണോ എങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികളുടെ പിന്നാലെ പോകുന്നത്? അങ്ങനെ പിന്നാലെ പോകുന്നില്ല. അവരിങ്ങോട്ട് പിന്നാലെ വന്നതാണെങ്കിലോ? പിന്നാലെ ആരെ പിന്നാലെയും പോകുന്നില്ല. ആ അടവ് നയം ശരിയായിരുന്നു എന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അത് ശരിയായാലും അല്ലെങ്കിലും നയം വന്നാൽ അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനുണ്ടായ തിരിച്ചടി ഈ അടവ് നയത്തിൻ്റെ പ്രതിഫലനമായിരുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടോയെങ്കിൽ അതും അതാ ഇത് തിരിച്ചടി ആവാമായിരുന്നല്ലോ. അടവ് നയത്തിൽ ചില പഞ്ചായത്തുകളിൽ മാത്രമാണ് അത് നടപ്പാക്കിയത്. അതിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവും, നമുക്കും ഉണ്ടാവും. അത് പ്രായോഗികമല്ല എന്ന് ബോധ്യം വന്നത് നിർത്തുകയും ചെയ്തല്ലോ. അപ്പോൾ അത് പ്രായോഗികമാണ് എന്ന് കരുതി അതിനുവേണ്ടി മുൻകൈ എടുത്തത് യഥാർത്ഥത്തിൽ ആരാണ്? താങ്കൾ തന്നെയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളെ പാർട്ടിയിലെ പല നേതാക്കന്മാരും സംസാരിച്ചിട്ടുണ്ടാവും മുൻകൈ എടുത്ത്. ഞാൻ മാത്രം മുൻകൈ എടുത്ത ഒരു തീരുമാനം ഉണ്ടാവില്ല. അപ്പോൾ താങ്കളുടെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ തന്നെ അതിലുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ പാണക്കാട് തങ്ങളുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ താങ്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ ശിവദാസ് മേനോനെ പോലുള്ള നേതാക്കളും ഉണ്ടായിരുന്നു? അത് പലരും ഉണ്ടാവും. അതൊക്കെ പാർട്ടിയുടെ രഹസ്യ കാര്യങ്ങളാണ്, അതങ്ങനെ നമ്മൾ വ്യക്തമാക്കി പറയാൻ പറ്റൂല. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം ഇത്ര പെട്ടെന്ന് ആ അടവ് നയമൊക്കെ മാറ്റാൻ ഒരു സാഹചര്യം ഉണ്ടായത്? അത് ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ജനങ്ങൾ സ്വീകരിക്കാത്തത് കൊണ്ടാണോ അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടം ഉണ്ടായല്ലോ? ഇവിടെ നേട്ടം ഉണ്ടായിട്ടില്ല, കോട്ടങ്ങളാണ് ഉണ്ടായത്. അങ്ങനെയാണ് വിലയിരുത്തപ്പെട്ടത്? അതുകൊണ്ടല്ലേ വേണ്ടെന്ന് വെച്ചത്. അല്ല, ഏത് തരത്തിലാണ് താങ്കൾ ആ കോട്ടത്തെ വിലയിരുത്തുന്നത്? കോട്ടത്തെ കണ്ടത് കോൺഗ്രസ് ഒറ്റക്ക് ജയിക്കുന്ന, അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്ക് ജയിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇവരെ കൂട്ടിയപ്പോൾ തോറ്റു. ലീഗ് ഒറ്റക്ക് ജയിക്കുന്ന സ്ഥലത്ത് ഞങ്ങളും അവരും കൂടിയപ്പോൾ അവരും തോറ്റു. കരുവാര കൊണ്ട് തോറ്റു, പാണ്ടിക്കാട് തോറ്റു. രണ്ടു കൂട്ടരും കൂടിയ വലിയ ഭൂരിപക്ഷത്തിന് കിട്ടേണ്ട സ്ഥലം ഞങ്ങൾ രണ്ടു കൂട്ടരും തോൽക്കുന്നു. അപ്പോൾ ആ ഒരു സമീപനം ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ട അവിടെ നിർത്തലാണ് രാഷ്ട്രീയം. പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുടെ നിർബന്ധം കൊണ്ടോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ താങ്കൾക്ക് വ്യക്തിപരമായി ഇത്രയും കാലം മുസ്ലിം ലീഗിനെ എതിർത്തിരുന്ന ടി കെ കംസയ്ക്ക് അത്തരം ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതിൽ ഒരു വിഷമം വ്യക്തിപരമായിട്ടെങ്കിലും തോന്നിയില്ലേ? എന്ത് തോന്നാൻ, ഞാൻ മുസ്ലിം ലീഗിൻ്റെ മറുവശത്തുള്ള രാഷ്ട്രീയത്തിലാണ് എന്നും പ്രവർത്തിച്ചു പോകുന്നത്.
കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് എൻ്റെ ആദരണീയരായ നേതാക്കൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്തു മൗലവി, പി പി ഉമ്മർ കോയ തുടങ്ങിയിട്ടുള്ള ആളുകളായിരുന്നു. അവരുടെ ചുവട് പിടിച്ചാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നത്. ആ വളർന്ന ആ ഒരു മനോഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നപ്പോഴും മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല. സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പേടിയില്ലാതെ പറയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ടി കെ ഹംസയ്ക്ക് ഈ പാർട്ടിയുടേതല്ലാത്ത സ്വന്തം അഭിപ്രായങ്ങൾ ഒന്നുമില്ലേ? സ്വന്തം അഭിപ്രായങ്ങൾ ഇഷ്ടം പോലെ പറയുന്നവൻ പാർട്ടിയിൽ നിൽക്കാൻ പറ്റൂല. മുസ്ലിം ലീഗുമായുള്ള ആ ബന്ധത്തിൻ്റെ കാര്യം തന്നെ എടുത്താൽ അക്കാര്യത്തിൽ വി എസിൻ്റെ നിലപാടായിരുന്നു കൂടുതൽ ശരി എന്നല്ലേ കാലം തെളിയിച്ചത്? അതാണ് ഞാൻ പറഞ്ഞത്, പാർട്ടിയുടെ സംഘടനയ്ക്കകത്തുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് എൻ്റെ ഭാഗത്തു നിന്ന് മറുപടിയില്ല. ആ വി എസിൻ്റെ നിലപാട് ചോദിച്ച് പറഞ്ഞ് അത് പിണറായിൻ്റെ നിലപാടാവും, പിന്നെ അത് തമ്മിലുള്ള സംഘർഷമാവും. ആ വിഷയം വിടുകയാണ് നല്ലത്. എന്നിൽ നിന്ന് അതിനെക്കുറിച്ച് ഒരു മറുപടിയും കിട്ടൂല. ഗുണകരമായ കാലാവസ്ഥയല്ലാന്ന് കണ്ടാൽ പിന്നെ നിർത്തിയെന്ന് വരും. ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ സന്യാസത്തിന് രാഷ്ട്രീയത്തിൽ വരണോ? താങ്കൾ കോയമ്പത്തൂർ ജയിലിൽ മദനിയെ രഹസ്യമായി സന്ദർശിക്കാൻ പോയത് എന്തിനാണ്? രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് തന്നെ പോയത്. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? എന്തായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളൊക്കെ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും പാർട്ടിയിൽ നിന്ന് അനുവാദം മേടിച്ചിട്ടേ പ്രവർത്തിക്കുള്ളൂ. പാർട്ടിയുടെ അനുവാദത്തോടു കൂടി തന്നെ ഞാൻ പോയത്. ഞാനതിൽ രഹസ്യമുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ വന്നതാണ്. ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിലെ മെമ്പർ എന്നുള്ള നിലക്ക് സന്ദർശിക്കാൻ അനുവാദം ചോദിച്ചു. പാർലമെൻറ്റ് മെമ്പർക്ക് അനുവാദം തരുന്നതല്ല എന്ന് മദ്രാസ് ഗവൺമെൻറ് പറഞ്ഞു. അപ്പോൾ പാർലമെൻറ്റ് മെമ്പർ സ്ഥിരമായിട്ടുള്ളൊരു സാധനം അല്ലല്ലോ, അതല്ലാത്തൊരു മുഖം നമുക്കുണ്ടല്ലോ. ആ നിലക്ക് ഞാൻ എൻ്റെ പേരിൽ ഒരു അർജി കൊടുത്തു, അതനുവദിച്ചു. ഞാൻ പോയി കണ്ടു. തണ്ടുപാറക്കൽ കൂരാട്ട് ഹംസ, മുള്ളംപാറ താമസം, പോസ്റ്റ് മഞ്ചേരി. ഒരു തെറ്റുവയിലില്ല, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ടി കെ ഹംസ എം പി എന്നുള്ള പേര് തന്നെ കൊടുത്ത് താങ്കൾക്ക് കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ? പാർലമെൻറ്റ് മെമ്പർക്ക് കാണാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വ്യക്തിപരമായ ബന്ധത്തിൽ എനിക്ക് കാണാലോ. ഒരു പാർലമെൻറ് അംഗമായിരിക്കെ ഒരു പാർലമെൻറ് അംഗത്തിന് നിഷേധിക്കപ്പെട്ട ഒരു കാര്യം തങ്ങൾ തങ്ങളുടെ സ്വന്തം പേരിൽ ചെയ്യുന്നത് ഒരു ആർജവം ഇല്ലായ്മ തന്നെയല്ലേ? ആർജവം കൂടിയതാണെന്ന് എൻ്റെ അഭിപ്രായം. അതെങ്ങനെയാവുക? അതങ്ങനെയാണ് ആർജവം. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ട് എനിക്ക്. പാർലമെൻറ്റ് മെമ്പർ വിട്ടു, ഞാൻ സ്വന്തമായിട്ടാണ് പോകുന്നത്. ഈ ഒരു നിലപാട് പാർട്ടിയുടെ ഏതെങ്കിലും കാര്യത്തിൽ താങ്കൾക്ക് എടുക്കാൻ കഴിയുമോ? അപ്പോൾ അത് പാർട്ടിയുടെ നിലപാടാണ്, ഇതാണ് എൻ്റെ സ്വന്തം നിലപാടെന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? പാർട്ടി അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഏത് നിലപാടും എടുക്കും. പാർട്ടി ആവശ്യപ്പെട്ടാൽ എടുക്കും. പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് അതില്ല. പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് ആ പാർട്ടിയിൽ നിൽക്കില്ല. അതുകൊണ്ട് പേടി കൊണ്ടാണോ? പേടി കൊണ്ടല്ല, പാർട്ടി അച്ചടക്ക ബോധം കൊണ്ട്. അല്ല, അത്രയ്ക്ക് അച്ചടക്ക ബോധമുള്ള ഒരാളാണോ? ആവശ്യമില്ല, ആ അച്ചടക്ക ബോധത്തിന് തന്നെ പാർട്ടിയിൽ നിൽക്കുള്ളൂ. ഇല്ലാത്തൊരു സമയത്ത് പാർട്ടിയിൽ എങ്ങനെ നിൽക്കുക? ചെറുപ്പം മുതലേ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവി ആയിട്ടാണ് വളർന്നതെന്നൊക്കെ താങ്കൾ അവകാശപ്പെടുമെങ്കിലും താങ്കൾ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡൻ്റായിരുന്ന ആളാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് കരുണാകരൻ്റെ സ്വന്തം ആളായി മലപ്പുറത്ത് കഴിഞ്ഞ ആളാണ്. അതൊന്നും താങ്കൾക്ക് നിഷേധിക്കാനാവില്ല. ഞാൻ കോൺഗ്രസിൽ ചേരേണ്ടതായ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചു. അതിൽ ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനും കോൺഗ്രസിൻ്റെ പരിപാടികൾക്ക് വിരുദ്ധമായിട്ടും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ മലപ്പുറം രാഷ്ട്രീയത്തിൽ ചേരിതിരിവ് വന്ന സമയത്ത് കരുണാകര വിഭാഗത്തിൻ്റെ കൂടെ നിന്നിട്ടുമുണ്ട്. താങ്കൾ കോൺഗ്രസ് വിട്ടതിന് താങ്കൾ പറയുന്ന കാരണങ്ങൾക്കപ്പുറത്ത് താങ്കൾക്ക് സീറ്റ് നിഷേധിച്ചു എന്നതൊരു കാരണമായിരുന്നില്ലേ? അത് കാരണങ്ങളിൽ ഒന്നാണ്. സീറ്റ് നിഷേധിച്ചതിൽ പല കാരണങ്ങളിൽ ഒന്നാണ്. നിരന്തരമായിട്ടുള്ള അവഗണന, അവഗണനയുടെ അവസാനത്തതായിരുന്നു സീറ്റ് നിഷേധം. കോൺഗ്രസിൽ പ്രവർത്തിച്ചത് താങ്കൾക്ക് സീറ്റ് കിട്ടണം എന്ന് ആഗ്രഹിച്ചാണോ? അത് ഏത് രാഷ്ട്രീയക്കാരനും പൊളിറ്റിക്കൽ അംബീഷൻ ഉണ്ടാവും. ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് സാമ്പത്തിക നേട്ടത്തിനല്ല, മറ്റു വിധത്തിലുള്ള ഒരു സ്വാർത്ഥ കാര്യങ്ങൾക്കും അല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന അതിൻ്റെ ഒരു അംബീഷൻ ഉണ്ടല്ലോ. ആ ഒരു ആഗ്രഹമില്ലാത്ത ആളാരാ ഇവിടെ? സീറ്റ് എന്നുള്ള നിലക്കല്ല, അതിൻ്റെ ഒരു അംഗീകാരവും രാഷ്ട്രീയമായിട്ടുള്ള സമുദായത്തിൻ്റെ വളർച്ചയും സ്വയം വളർച്ചയും. അതിന് തടസ്സമാണ് ഒരിക്കലും ഗുണകരമായ കാലാവസ്ഥയല്ലാന്ന് കണ്ടാൽ പിന്നെ നിർത്തിയെന്ന് വരും. ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ സന്യാസത്തിന് രാഷ്ട്രീയത്തിൽ വരണോ? അപ്പോൾ ഇനി രാഷ്ട്രീയം വിടാം, മാപ്പിളപ്പാട്ടിലേക്കൊന്ന് തിരിച്ചു വരാം. മാപ്പിളപ്പാട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, താങ്കൾ പുസ്തകം വരെ എഴുതിയിട്ടുണ്ട്. ഈ പ്രത്യേകതകളിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് ഉൾക്കൊള്ളുന്ന ഒരു മാപ്പിളപ്പാട്ട് പാടാൻ കഴിയും? സാധാരണക്കാരൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഭാഷയാണ് മാപ്പിളപ്പാട്ടിൻ്റെ ഭാഷ. ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ, പഴയ കാലത്തൊക്കെ ഈ ശൈശവ വിവാഹം ഉണ്ടല്ലോ, 12-ാമത്തെ വയസ്സിൽ ഒരു പ്രായ ആൾ ഒരു പെണ്ണിനെ കല്യാണം ചെയ്യുക, ആ പെണ്ണിനെ മണിയറയിലുള്ള മർദ്ദനമേറ്റ് ആറ് പ്രസവിക്കുക,
അവസാനം പ്രായമായപ്പോൾ വേറൊന്ന് നോക്കണം മൂപ്പർക്ക് എന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു കവി പാടിയ ഒരു പാട്ട് പറഞ്ഞുതരാം. പന്ത് ആറ് പ്രസവിച്ച ഈ പെണ്ണിനെ ഒഴിവാക്കിയപ്പോൾ അത് അനാഥമായി ഒരു പാറപ്പുറത്ത് കയറിയിരുന്ന് പാടുകയാണ്. പന്ത്രണ്ടാം വയസ്സിൽ എന്നെ കെട്ടി നിങ്ങൾ നല്ലേ, പൗറടിച്ചതൊന്നും ഇപ്പോൾ ഓർമ്മ തോന്നുന്നില്ലേ. എത്ര ലളിതമാണ്. മന്ദിരം കൊണ്ടാണ് മുത്ത് മക്കളെ ഞാൻ ആറ് പെറ്റ്, ഇപ്പോഴല്ലേ വന്ന തെറ്റ് കുഞ്ഞി മക്കളാറ്, ഇപ്പോഴല്ലേ പോര്. പറയാനുള്ള കാര്യം നേരെ ഹൃദയത്തിലേക്ക് ഒരു അമ്പ് ഈജണമായി പറഞ്ഞു കേട്ടുന്നു. ലളിതമായ ഭാഷയിൽ, സുന്ദരമായ ഈണത്തിൽ. ഇപ്പോൾ ഈ പറയാനുള്ള കാര്യങ്ങൾ ഒരു മാപ്പിളപ്പാട്ട് പോലെ ലളിതമായി തന്നെ തുടർന്നും പറയാൻ താങ്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി.